السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله مصطفى جان رحمت پلاکو سلام. شمع بزم ہدایت پلاکو سلام. شهریار ارم تاجدار حرم نوبهار شفاعت پلاکو سلام. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മിനിയങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ആദരണീയരായ കോട്ടൂർ ഉസ്താദ് അവർകളുടെ ദർസിന്റെ 50-ാം വാർഷിക ആഘോഷ പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പവിത്രമായ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി ഈ പരിപാടികൾ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഉസ്താദവർഗളുടെ ദർസിന്റെ വാർഷികം എന്നത് കേവലമായ ഒരു ആഘോഷ പരിപാടിയായിട്ടല്ല സംഘടിപ്പിച്ചിട്ടുള്ളത്. ദർസ് ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും പണ്ഡിതന്മാരുടെ അസാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് വന്നുഭവിക്കുന്ന ദുരന്തങ്ങളെ ഓർമ്മപ്പെടുത്താൻ, ആത്മീയ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിച്ചപ്പോൾ ഓരോ സമുദായവും രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ, നമ്മുടെയൊക്കെ നാടുകളിൽ ആത്മീയ വിദ്യാകേന്ദ്രമായ ദർസുകൾ സജീവമാകാനും പുനഃസ്ഥാപിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും
യഥാർത്ഥത്തിൽ അനുസ്മരിക്കപ്പെടുന്നവർ, ഓർമ്മയിൽ നിൽക്കുന്നവർ ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരാണെന്ന് സമൂഹത്തെ തെര്യപ്പെടുത്താനും അങ്ങനെ തുടങ്ങി എടുത്തു പറയേണ്ട ഒരുപാട് ആത്മീയ ലക്ഷ്യത്തോടെയാണ് ഈ ആഘോഷ പരിപാടികൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ തുടക്കം കുറിക്കപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഏറ്റവും സമ്പൂർണവും പരിപക്വമായ മേഖലയാണ് പള്ളി ദർസ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രായോഗിക പഠനങ്ങളെ കുറിച്ച് വിലയിരുത്തുമ്പോഴും ആത്മാവുകൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന അടിസ്ഥാന പാഠത്തെ മനസ്സിലാക്കുമ്പോഴും സമൂഹത്തിന്റെ ഗതിവിഗതികൾ അറിയുന്ന പണ്ഡിതന്മാർ ഉണ്ടാകണം എന്ന സാമൂഹിക ബോധത്തോടെ വിലയിരുത്തുമ്പോഴുമെല്ലാം മറ്റൊരു സംവിധാനത്തിനുമില്ലാത്ത ആസൂത്രണവും ശാസ്ത്രീയമായ പിന്തുണയും ആത്മീയമായ സുരക്ഷിതത്വവും അവഗാഹത്തിനുള്ള വൈജ്ഞാനിക അവസരവും പള്ളി ദർസുകൾക്ക് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആധുനിക യുഗത്തിലെ രക്ഷിതാക്കൾ ഈ താൽക്കാലികമായ ജീവിതത്തെ മാത്രം മുന്നിൽ കാണുകയും അതിൽ മെച്ചമുണ്ടാകാൻ പറ്റുന്ന വിദ്യാഭ്യാസങ്ങൾക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുകയും പാരത്രിക വിചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് കാലങ്ങളിലൊന്നുമില്ലാത്ത അത്രയും അധാർമികമായ പ്രശ്നങ്ങൾ നമ്മുടെ സമുദായം വളരെ വ്യാപകമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ഒരു ശാരീരിക വിപ്ലവത്തിലേക്ക് മാത്രം മാറുകയും ആത്മീയമായ തലത്തെ മാറ്റിവെച്ചുകൊണ്ട് ആലോചിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായിത്തീർന്നത്. ഇന്ന് നാം കാണുന്ന അറബി ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തെരുവിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഭരണാധികാരിയും അഴുക്കുചാലിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുന്ന രാഷ്ട്രാധികാരിയും ഒരായിരം ചോദ്യചിഹ്നങ്ങൾക്കും ഭീഷണികൾക്കും നടുവിൽ നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമെല്ലാം കാണുമ്പോൾ നാം ആലോചിക്കേണ്ടത് ഈ രാജ്യങ്ങളെല്ലാം ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടായതല്ല, മറിച്ച് ഇസ്ലാമിന്റെ ശരിയായ മൂല്യങ്ങളെ ഏറ്റെടുക്കുകയും ഇസ്ലാമിക വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന രാജ്യങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ഉമറുൽ മുഖ്താറിനെ പോലെ, നൂറുദ്ദീൻ ഉസ്സിംഗിയെ പോലെ ആത്മീയമായ തലമുള്ള ഭരണാധികാരികൾ മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ അഭിമാനത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. ആത്മീയതയെ മാറ്റിവെക്കുകയും ഭൗതികമായ വിചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ വിഭവ ദാരിദ്ര്യത്തെക്കാൾ മറ്റേതെങ്കിലുമൊക്കെ ദാരിദ്ര്യ പ്രശ്നങ്ങളെക്കാൾ ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആത്മീയമായ തലത്തിലെ ദാരിദ്ര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യൻ മുഴുവനും മാതാവിനെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും കേവലം സ്ത്രീയാണെന്ന് മാത്രം വായിക്കുന്ന സിദ്ധാന്തമാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മ ആദരവിന്റെ മഹോന്നതമായ തലത്തിലുള്ളതാണ്. ഭാര്യ സ്നേഹവാത്സല്യങ്ങളുടെ മണ്ഡലത്തിൽ പരിരക്ഷ ലഭിക്കേണ്ടവളാണ്. മകൾ സുരക്ഷയും വാത്സല്യവും സ്നേഹങ്ങളും അതുപോലെ തന്നെ ജീവിത സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കപ്പെടേണ്ടവളുമാണ്. പെങ്ങൾ ദാരുണ്യത്തിന്റെ മധുവിൽ സാഹോദര്യബോധത്തോടെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. എന്നീ ആത്മീയമായ പാഠങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോഴാണ് മാതാവിന്റെയും മകളുടെയും ഭാര്യയുടെയും പെങ്ങളുടെയും എല്ലാം ശരിയായ മൂല്യങ്ങൾക്കപ്പുറം ഉപഭോഗ വസ്തുവായി ഇവരെല്ലാവരും മാറിയത്. പ്രത്യക്ഷത്തിൽ ഭൗതികമായ സംവിധാനത്തിന് ഇതെല്ലാം പെണ്ണാണെന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറയാനും അനിഷ്ടമായ വാചകത്തിന്റെ ആദ്യാക്ഷരം പോലും മാതാവിന്റെ മുഖത്തു നോക്കി മൊഴിയാൻ പാടില്ലെന്ന് പറയാനും ഭൗതികമായ പാഠശാലകളിലെ ഒരു കരിക്കുലവും പാഠഭേദങ്ങൾ നൽകുന്നില്ല എന്നതാണ് ശരിയായ വസ്തുത. ഇന്ന് ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു യന്ത്രത്തെ വളരെ സമർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു യന്ത്രത്തെ രൂപപ്പെടുത്താനാണ് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മാനേജ്മെന്റ് സ്റ്റഡീസും അതുപോലെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ മേഖലകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വിദ്യാഭ്യാസങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് കരിക്കുലം രൂപപ്പെടുത്തുന്നവരും വിദ്യാഭ്യാസ രീതികളെ ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് സംവിധാനിക്കുന്നവരുമെല്ലാം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന് മാത്രം ചിന്തിച്ച് മാനുഷികമായ മൂല്യങ്ങളെയും ആത്മീയമായ തലങ്ങളെയും മുഴുവൻ മാറ്റിവെക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു തരുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഓരോന്നും സമുദായത്തെ നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യരുടെ ശാരീരികമായ ഘടനയിലേക്കല്ല നോക്കിയത്, മനുഷ്യന്റെ മനുഷ്യത്വപരമായ ആത്മീയപരമായ തലത്തിലേക്ക് നോക്കി അവരെ എങ്ങനെയാണ് മാതൃകായോഗ്യരായ വ്യക്തികളും പൗരന്മാരുമാക്കുക, അവരെ എങ്ങനെയാണ് ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യത്തിലേക്ക് വഴി നടത്തുക എന്നതായിരുന്നു മുഴുവൻ അമ്പിയാക്കന്മാരുടെയും പ്രവർത്തന ലക്ഷ്യം. ആ അമ്പിയാക്കന്മാരുടെ പ്രവർത്തനം ഇവിടെ നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം ഒരു പ്രവാചകനും വരാനില്ല, ഒരു പ്രവാചകന്റെ നിയോഗത്തിന്റെ ആവശ്യവുമില്ല. കാരണം ഇനി ഒരു പ്രവാചകൻ വരേണ്ടാത്ത വിധം പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി അവതരിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായത് ഇനി ഒരു നബിയും ഇവിടെ വരേണ്ടാത്ത വിധം ലോക ജനതയെ അലിയവും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ അളവിലും അർത്ഥത്തിലും അതിന്റെ അനുപാതത്തിലും അതിന്റെ അനുഗുണത്തിലും സമ്പൂർണമായും അവതരിപ്പിച്ചിട്ടാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രവാചക നിയോഗത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പ്രവാചകന്മാർ നടത്തിയിരുന്ന പ്രവർത്തനത്തിന്റെ തുടർച്ച ഇവിടെ ആവശ്യമാണ്. പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെ ആവശ്യമില്ല. ഇനി ഒരു പുതിയ ശരീഅത്തിന്റെ ആവശ്യമില്ല. ഇനി ഒരു പുതിയ വേദത്തിന്റെ അവതരണ ആവശ്യമില്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ അന്ത്യനാൾ വരെയുള്ള മാനവികതയെ വഴി നടത്താൻ മാത്രം പരിപക്വമായ വേദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ അന്ത്യനാൾ വരെയുള്ള മാനവികതയ്ക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളുടെയും സമ്മേളനമാണ്. എന്നാൽ ആ ശരീഅത്തിനെ അവതരിപ്പിക്കാൻ, ആ വേദത്തെ ഏറ്റെടുക്കാൻ, ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആത്മതലങ്ങളെ മാനവികതയുടെ മനതലങ്ങളിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ, കാലുഷ്യത്തിന്റെ കനൽക്കടകളിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ ലോകത്ത്, ആത്മീയതയുടെ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന പുതിയ ലോകത്ത് ശരിയായ വഴിയിലേക്ക് മാനവികതയെ മാടി വിളിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകാല പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ തുടർച്ച ഓരോ കാലഘട്ടങ്ങളിലും നിർവഹിക്കപ്പെടാൻ യോഗ്യരായ ആളുകൾ വേണം. ആ യോഗ്യരായ ആളുകൾ ആരാണ്? ഓരോ രാജ്യത്തെയും ഭരണാധികാരികളാണോ? അല്ല. ഓരോ പ്രവിശ്യയിലെയും ഭരണാധികാരികളാണോ? അല്ല. ഓരോ കാലഘട്ടത്തിലെയും അല്ല. മറിച്ച് ആരാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ അമ്പിയാക്കന്മാരുടെ ആത്മീയ വഴിയിലേക്ക് മാനവികതയെ അടുപ്പിക്കുവാനുള്ള ദൗത്യം നിർവഹിക്കുന്നവരാരാണ്? അവിടെയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാർ നിർവഹിച്ചിരുന്ന ഇസ്ലാമിക ദഅവത്തിന്റെ സമ്പൂർണമായ തലങ്ങളെ ഇനി ലോകത്ത് കാലോചിതമായി അവതരിപ്പിക്കേണ്ട ആളുകൾ അമ്പിയാക്കന്മാരാണ്. എന്നിട്ട് വ്യക്തമായി പറയുന്നു, ആഠ്യത്വമുള്ള അധികാരികളോ സമ്പാദ്യമുള്ള മുതലാളിമാരോ അംഗീകാരമുള്ള ജനനായകന്മാരോ പ്രവാചകന്മാരുടെ പിൻഗാമികളാണെന്ന അവകാശവാദം ഉന്നയിക്കപ്പെടാതിരിക്കാനുള്ള ക്ലാരിഫിക്കേഷൻ, വ്യക്തമായ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറയുകയാണ്, ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അമ്പിയാക്കന്മാരുടെ അനന്തരമായിട്ടുള്ളത് സമ്പാദ്യമല്ല, ദീനാറുകളല്ല, ദിർഹമകളല്ല, മറിച്ച് അമ്പിയാക്കന്മാരിവിടെ വെച്ചിട്ട് പോയിട്ടുള്ളത് പരിശുദ്ധമായ ഇൽമിനെയാണ്. ദീനാറുകളെയും ദിർഹമകളെയും അവരുടെ അനന്തരമായി വെച്ചിട്ടല്ല പ്രവാചകന്മാരിവിടുന്ന് യാത്രയായത്, മറിച്ച് പരിശുദ്ധമായ വിജ്ഞാനത്തെയാണ് അവരിവിടെ വെച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും അമൂല്യമായ സ്വത്ത് വിജ്ഞാനമാണെന്ന് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചോദിക്കുന്നു, മഹാന്മാരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി നാമും നമ്മുടെ മക്കളും ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു ഗുപ്തമായ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എന്റെ അനന്തരാവകാശി കേവലം എന്റെ രാജ്യവാസിയല്ല, എന്റെ അനന്തരാവകാശി കേവലമായി എന്റെ പ്രദേശവാസിയല്ല, എന്റെ അനന്തരാവകാശി എന്ന് പറയുന്നവർ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇസ്ലാമികവും ആത്മീയവുമായ വിജ്ഞാനത്തെ പരിപക്വമായി ഏറ്റെടുത്ത് അർഹമായ വിധത്തിൽ കൈകാര്യം ചെയ്ത് അതിന്റെ കടപ്പാടുകളെ നിർവഹിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, അവരാണ് ഈ ലോകത്തിന് മുഴുവനും വെളിച്ചം പകരുന്നവർ. വിശാലമായി ഞാൻ കടന്നു പോകുന്നില്ല. ആധികാരികമായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് വിശദീകരിച്ചു കഴിഞ്ഞു.
എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വിജ്ഞാനം നൽകി അനുഗ്രഹിച്ച ആളുകളുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തുന്നതാണ് ലിമിറ്റ് ഇല്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പദവിയിലേക്ക് വിജ്ഞാനം നേടിയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് രാത്രി പട്ടിണി കിടന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് അടുപ്പ് പുകഞ്ഞിട്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പിന്റെ കാഠിന്യത്താൽ അവിടുത്തെ പള്ളയിൽ പാറക്കഷ്ണങ്ങൾ വെച്ച് അവിടുന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടി കെട്ടിയിട്ടുണ്ട് അവിടുത്തെ സ്വഹാബിമാർ എങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ولم يدانوا في علم ولا كرم ഭൗതികമായ ജീവിതത്തിന്റെ ദിനരാത്രങ്ങളിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുകയും വിശപ്പ് അനുഭവിക്കുകയും ചെയ്തെങ്കിൽ ലോകഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദാരിദ്ര്യവും ഹബീബിനില്ലെന്ന് മാത്രമല്ല വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹ്രി ഔ റഷ്ഫൻ മിനദ്ദിയമീ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചക ശ്രേഷ്ഠന്മാര് മുഴുവനും ഓരോ കാലഘട്ടത്തെയും അധികരിച്ചത് അതതു കാലത്തിനാവശ്യമായ വൈജ്ഞാനിക പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ആ അലൈഹി വസല്ലം തങ്ങളുടെ ജ്ഞാനസാഗരത്തിലെ ശകലങ്ങൾ കൊണ്ടാണ് അവർ മുഴുവനും നടത്തിയത് ലോകമാകമാനമുള്ള വിജ്ഞാന പ്രപഞ്ചങ്ങളുടെ മുഴുവനും സമ്മേളനമാണ് മദീനായുടെ നായകൻ ലോകത്തിന്റെ മുഴുവനും നേതാവ് ആത്മാനുരാഗത്തിന്റെ അഷ്ടദിക്കുകളെയും ഹൃദയാന്തരത്തിലേക്ക് വലിച്ചുകൂട്ടിയിട്ട് ചുടുചുംബനം കൊടുത്ത മദീനയിലെ രാജാവ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിറസാന്നിധ്യമായി മാറുന്ന നമ്മുടെ മുഴുവനും ഹൃദയാനുരാഗങ്ങളുടെ ചുടുചുംബനങ്ങളെ വാങ്ങി അങ്ങ് മദീനായുടെ മണൽ പരപ്പിൽ കിടന്ന മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ മധുപകരുന്ന സ്നേഹലോകത്തിന്റെ ചക്രവർത്തിയായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകവിജ്ഞാനത്തിന്റെ മുഴുവനും അമരത്തിരുന്ന അധികാരം നടത്തുന്ന നേതാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ലോകത്ത് വിരിയാത്ത വിജ്ഞാന ശകലങ്ങളില്ല അതുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും അതത് കാലത്തിലെ വൈജ്ഞാനിക മേഖലയിലെ ഉന്നത ശ്രേണിയിലാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വലാക്കിർ റസൂലല്ലാഹ് വഖാതമൻ നബീ മതങ്ങൾ മൂസാ നബിയുടെ കാലത്തെ ജനതയെ പോലെയുള്ള ജനതയെ മാത്രമല്ല ഈസാ നബിയുടെ കാലത്തുള്ള ജനതയെ പോലെയുള്ളവരെ മാത്രമല്ല ഓരോ കാലഘട്ടങ്ങളിലുമുള്ള ജനതയ്ക്ക് അവരവരുടെ ലീഡിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ടായിരുന്നു അതതു കാലഘട്ടങ്ങളിൽ മുന്നിട്ട് നിന്ന വിജ്ഞാന മേഖലകൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് അവിടുത്തെ ശരീരത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആറാം നൂറ്റാണ്ടിലെ കവിതാജ്ഞാനങ്ങളെയോ ഒട്ടക പരിജ്ഞാനങ്ങളെയോ നാടോടിപ്പാട്ടുകളെയോ മാത്രമായിരുന്നില്ല നാനോ ടെക്നോളജിയുടെ യുഗത്തെ അഭിമുഖീകരിക്കേണ്ട നേതാവാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തെ അഭിമുഖീകരിക്കേണ്ട ശരീഅത്താണ് ബയോടെക്നോളജിയുടെ യുഗത്തെ അഭിമുഖീകരിക്കേണ്ട ശരീഅത്താണ് അത് മുഴുവനും ഉൾക്കൊള്ളുകയാണ് വലാക്കിർ റസൂലല്ലാഹ് വഖാതമൻ നബീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എല്ലാ വിജ്ഞാന ശാഖകളും വളർന്ന് അതിന്റെ ഉന്നതിയിലെത്തുന്നതാണ്
അനാട്ടമി വളരും അതിന്റെ ഉന്നതിയിലെത്തും, ജിയോഗ്രഫി വളരും അതിന്റെ ഉന്നതിയിലെത്തും, ബോട്ടണി വളരും അതിന്റെ ഉന്നതിയിലെത്തും, മാത്തമാറ്റീഷ്യന്മാര് കൂടുതൽ ഗവേഷണ മേഖലയിലേക്ക് പോകും. അങ്ങനെ എല്ലാ വിജ്ഞാന ശാഖകളും വളർന്ന് വലുതായി വരുമ്പോ അതിന്റെ മുഴുവനും ഉന്നതിയിൽ നിൽക്കുന്ന യുഗത്തിന്റെയും നേതാവാണ് വലാക്കി റസൂലുള്ളാഹി വഖാതമൻ നബീ. ഖാതമുൻ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലേറ്റസ്റ്റ് ജ്ഞാനങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്നവരാണ്, അതിന് മുഴുവനും ആവശ്യമായത് നൽകുന്നവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരമാകുന്ന വിജ്ഞാനത്തെ എടുക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. മഹാന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ് ഫളുൽ ആലിമി അലൽ ആബിദി കഫളുൽ ഖമരി ലൈലത്തുൽ ബദരി അലാ സായിരിൽ കവാകിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിന്റെ ശകലങ്ങളാണ്. വിജ്ഞാനമുള്ള ആളുകൾ ആരാണ്? അവിടുന്ന് പതിനാലാം നിരാവ പൂത്തുലഞ്ഞുകുമ്പ പരിസരത്ത് മിന്നിക്കളിക്കുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ പതിനാലാം നിലാവിന് എത്രമാത്രം പ്രഭയാണോ ഉള്ളത്, അത്രയും വലിയ പ്രാധാന്യമാണ് ഒരു ആലിമിനെ ആരാധന ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെയും ഇടയിലുള്ളത്. അള്ളാഹുവിനെ അറിയുന്ന ആളുകൾക്കാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജ്ഞാനമുള്ളത്. വലാകിന്നഹും വറസുൽ ഇൽമ, അമ്പിയാക്കന്മാർ ഇവിടെ വെച്ച് പോയ അനന്തരമാകുന്ന വിജ്ഞാനത്തെ ആരെങ്കിലും ഫമൻ അഖദഹു, ആരെങ്കിലും അതിനെ സ്വീകരിച്ചാൽ ഫഖദ് അഖദ ബിഹല്ലിൻ വാഫിരിൻ, അമൂല്യമായ വിഹിതത്തെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ആത്മീയമായ വിജ്ഞാനത്തെ ഏറ്റെടുത്തവർ. അപ്പോൾ ആത്മീയമായ ജ്ഞാനത്തിന്റെ വഴികളെ ഏറ്റെടുത്തവരാരാണ്? ഏറ്റവും നല്ല വിഹിതമേറ്റെടുത്തവർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം കിട്ടിയവരേക്കാൾ, സയന്റിഫിക് മേഖലകളിൽ അധികാരം നടത്തുന്നവരേക്കാൾ, പൊളിറ്റിക്സിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവരേക്കാൾ, നമ്മുടെ സ്റ്റേറ്റിന്റെയോ രാജ്യത്തിന്റെയോ ലോകത്തിന്റെയോ അധികാരം കിട്ടിയവരേക്കാൾ ഉന്നതരായ ആളുകൾ ആരാണ്? അൽ ഉലമാ, അല്ലാഹുവിന്റെ പരിജ്ഞാനം അഥവാ ആത്മീയമായ വിജ്ഞാനം നേടിയ ആളുകളെ പോലെയാണ്. ആളുകളോ ലോകത്ത് മുഴുവനും വഴി നടത്തുന്നതവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദര, നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് അടക്കം യൂറോപ്യൻ വിജ്ഞാനങ്ങളെ കടമെടുക്കുകയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും ഉന്നതിയിൽ നിൽക്കുന്നവർ പണ്ഡിതന്മാരാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ആത്മീയമായ വിജ്ഞാനം എല്ലാ മേഖലയിൽ നിന്നും ഒഴിവായാൽ ഈ രാജ്യത്തെ മനുഷ്യന്മാരെ മുഴുവനും മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകും. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അതിന്റെ കാരണം ഭൗതികമായ വിജ്ഞാനമില്ലായ്മയല്ല. സമീപകാലത്ത് ജയിലറകളിലേക്ക് വലിച്ചഴക്കപ്പെട്ടവർ അക്ഷരാഭ്യാസമില്ലാത്തവരല്ല. വൻകുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകളൊന്നും പള്ളിക്കുടത്തിന്റെ പടി കാണാത്തവരല്ല. ഇന്ന് പിടിക്കപ്പെടുന്ന പ്രതികളിൽ ഭൂരിപക്ഷവും ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ കഴിഞ്ഞവരാണ്. പക്ഷേ അവർക്ക് ലഭിക്കാതെ പോയത് നിരവധി യൂണിവേഴ്സിറ്റികളുടെയും കലാലയങ്ങളുടെയും സർട്ടിഫിക്കറ്റുകളുണ്ട്, നിരവധി സർവകലാശാലകളുടെ രേഖകളുണ്ട്. പക്ഷേ അവർക്ക് മനുഷ്യനാകാനുള്ള, അള്ളാഹുവിനെ അറിയാനുള്ള, പ്രപഞ്ചത്തിൽ അവന്റെ സ്ഥാനം മനസ്സിലാക്കാനുള്ള ശരിയായ വിജ്ഞാനം കിട്ടാത്തതിന്റെ പേരിലാണ് ഇന്ന് ലോകത്തെ മനുഷ്യൻ മുഴുവനും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾക്ക് USA മെഡിസിന് സൗജന്യമായി സീറ്റ് കിട്ടിയാൽ നമ്മുടെ തലയൊന്ന് ഉയരും. UKയിൽ നമ്മുടെ മകന് എഞ്ചിനീയറിംഗിന് ഒരു സീറ്റ് കിട്ടിയാൽ നമ്മളുടെ വിരിമാറുകൾ ഒന്നുകൂടി വിരിയും. എന്നാൽ ചോദിക്കട്ടെ സഹോദരന്മാരെ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള പുതിയ ലോകം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ത് മൂല്യമാണ്? പാശ്ചാത്യ ലോകങ്ങൾ ഇവിടെ മനുഷ്യന് നൽകുന്നത് എന്താണ്?
മനുഷ്യനെ മനുഷ്യനാകാനുള്ള മൂല്യമാണോ അല്ല, മനുഷ്യനെ മൃഗവൽക്കരിക്കാനുള്ള സിദ്ധാന്തങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്താണ് വിവേകം. ആ വിവേകത്തെ മരിപ്പിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം, അതിനെ മരവിപ്പിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം, അഥവാ മത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണെന്ന് ഇസ്ലാം. അതേസമയത്ത് യൂറോപ്പ് പറയുന്നു കള്ളു കുടിക്കുന്നത് സ്പിരിറ്റാണ്, അത് നിനക്ക് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമാണെന്ന് പടിഞ്ഞാറ് പറഞ്ഞു തരുമ്പോ നിഷിദ്ധമായ വസ്തുവിനെ സ്പിരിറ്റായി അവതരിപ്പിക്കുകയാണ്, നിഷിദ്ധമായ വസ്തുവിനെ സ്പിരിറ്റായി അവതരിപ്പിക്കുകയാണ് പുതിയ ലോകം. നമ്മുടെ യുവത ഏറ്റെടുക്കുന്നത് യൂറോപ്യൻ സ്പിരിറ്റിനെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യത്തെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് പടിഞ്ഞാറ് ലോകത്തിന് നൽകുന്നത്. വിഷത്തെ മധുവായി നൽകുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് മാറി നോക്കിയാൽ ലൈംഗികമായ സദാചാരത്തെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ ഭാര്യയോട് അഥവാ നിനക്ക് അനുവദിക്കപ്പെട്ട ഇണയോട് മാത്രം നിന്റെ ലൈംഗിക ഇടപാട് നീ ഉപയോഗിക്കണമെന്ന് പറയുന്നു ഇസ്ലാം. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് ഇസ്ലാം കണിശമായി പറയുന്നു. യൂറോപ്പ് പറയുന്നു അങ്ങനെയൊന്നും നിബന്ധിച്ചിടേണ്ട ആവശ്യമില്ല, ഇഷ്ടമുള്ള പെണ്ണിനോടൊപ്പം ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോകാമെന്ന് പറയുന്ന പുതിയ പരിഷ്കാരം മനുഷ്യത്വത്തിനെതിരെ ഉള്ള വെല്ലുവിളിയാണ്. ഇങ്ങനെ എണ്ണി നോക്കിയാൽ യൂറോപ്പ് ലോകത്തിന് നൽകിയത് മുഴുവനും മാനവീകമായ തലങ്ങളെയല്ല മൃഗീയമായ ഭാവങ്ങളെയാണ്, മാനുഷികമായ വിചാരങ്ങളെയല്ല ശാരീരികമായ വിചാരങ്ങളെയാണ്. അതേസമയത്ത് ഇസ്ലാം വിളിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെയാണ്. മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മാറ്റൊലി ഉയർത്തി മദീനയുടെ രാജാവ് മാലോകര മുഴുവനും മാടി വിളിച്ചത് മോചനത്തിന്റെ മലർവാടിയിലേക്കാണ്. കാരുണ്യത്തിന്റെ നിധികുംഭങ്ങളെ നിറനിധികളായി കൈവെള്ളയിലേക്ക് വെച്ചു തന്ന ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശിയായി എന്റെ മകനൊന്ന് മാറാൻ, എന്റെ മകൻ അംബാനിയുടെ അനുയായിയാകാൻ, എന്റെ മകൻ ബിൽഗേറ്റിന്റെ അനുയായിയാകാൻ, എന്റെ മകൻ ടാറ്റയും ബിർളയുമാകാൻ, എന്റെ മകൻ വേറെ ഏതെങ്കിലും ലോകത്തിലുള്ള മുതലാളിമാരുടെ സയന്റിസ്റ്റുകളുടെ ഐൻസ്റ്റൈന്റെ സാഗന്റെ അതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ പിൻഗാമിയാകാൻ എന്ന് സ്വപ്നം കാണുന്ന ലോകത്തോട് ചോദിക്കുന്നു. അവർ ലോകത്തിന് നൽകിയത് കേവലം ചില സിദ്ധാന്തങ്ങളും ചില തലവാചകങ്ങളുമല്ലാതെ വേറെ എന്ത് നൽകി? അവർക്ക് മാനവികതയുടെ രൂപീകരണത്തിൽ എന്ത് പങ്കാളിത്തം? അതേ സമയത്ത് അവരെ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ലോകത്തെ മുഴുവനും ഒരു ഫോട്ടോയുടെയും ഒരു പ്രതിമയുടെയും ഒരു പ്രതിച്ഛായയുടെയും ഒന്നിന്റെയും സാന്നിധ്യമില്ലാതെ ജനകോടികളുടെ മനതലങ്ങളിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന നേതാവ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയായി അനന്തരാവകാശിയായി മാറാൻ എന്റെ മകന് ഭാഗ്യമുണ്ടായാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് സ്വപ്നം കണ്ടു നോക്കണം. എന്റെ മകൻ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പിൻഗാമിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന അംബാനിയല്ല, ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്തത്തിന്റെ കൊമ്പത്തിരിക്കുന്നയാളല്ല. എന്റെയും ലോകത്തിന്റെയും നേതാവായ ഹബീബ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. എന്റെ മകൻ ഒരു MLA ആയാൽ MLA കോളിന് ചീഫ് മിനിസ്റ്റർ വില കൽപ്പിച്ചേക്കാം, മുഖ്യമന്ത്രിയുടെ കോളിനെ പ്രൈം മിനിസ്റ്റർ പ്രാധാന്യം കൽപ്പിച്ചേക്കാം. പക്ഷേ എന്റെ മകൻ ഒരു ആലിമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാണ്. മേലോട്ട് വിളിച്ച് ശുപാർശ ചെയ്യാനുള്ള നേതാവാരാണ്?
فاتح الجنة وصاحب اللواء സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ലിവാഉൽ ഹംദിന്റെ നായകനായ നമ്മുടെ മുഴുവനും മനസ്സകത്ത് മാതാപിതാക്കളെക്കാൾ സ്വന്തം ആത്മാവിനേക്കാൾ ആദരിക്കപ്പെടേണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മാ സലക അബ്ദുൻ തരീഖൻ തരീഖൻ ഇഖ്തബിസു ഫീഹി ഇൽമൻ ഇല്ലാ സലക ബിഹി തരീഖൻ ഇലൽ ജന്ന ഒരാള് വിജ്ഞാനാന്വേഷണത്തിന് വേണ്ടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ എന്റെ മകൻ അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പള്ളി ദർസിലേക്ക് പോയാൽ എന്റെ മകൻ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ സലക ഫീ തരീഖിൽ ജന്ന അവൻ പോകുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് റമദാനിൽ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞു വരുമ്പോ നേരത്തെ പരിചയമുള്ള ഒരു വിദ്യാർത്ഥി വന്ന് സലാം പറഞ്ഞു. എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂൽ പൂക്കുട്ടിക്കൊക്കെ അവാർഡ് കിട്ടിയല്ലോ, ആ മേഖലയിലാണ് ഇപ്പോൾ ഞാൻ പഠിച്ചത്. അപ്പോൾ പറഞ്ഞു, മോനെ, അദ്ദേഹത്തിന്റെ അവാർഡ് വാങ്ങിയ മേഖലയല്ല നീ പഠിക്കേണ്ടത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള വിജ്ഞാനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവഴിയിലൂടെ സ്വർഗത്തിന്റെ മഹനീയമായ കവാടത്തിന്റെ മുന്നിലേക്കെത്താനുള്ള വിജ്ഞാനമാണ് നേടേണ്ടത്. ഒരാൾ വിജ്ഞാനം തേടി വന്നാൽ അയാൾക്കുള്ള സ്ഥാനം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർറ് നിവേദനം ചെയ്യുകയാണ്, സഫ്വാൻ ഇബ്നു അശ്ശാരിൽ മുറാദി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. ആ രംഗം മാനവറുകൾ പറയുകയാണ്, അതൈതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖുൽതു യാ റസൂലുള്ളാഹ് ഇന്നീ ജിഅ്തു അത്ലുബുൽ ഇൽമ. അല്ലയോ ലോക നേതാവായ പുണ്യപ്രവരരെ, അവിടുത്തെ തിരുസവിധത്തിലേക്ക് ഞാൻ വന്നത് വിജ്ഞാനം തേടിക്കൊണ്ടുവന്നതാണ് നബിയേ. മദീനായുടെ പുണ്യവാളന്റെ തിരുവധരങ്ങളിൽ നിന്ന് തിരുമൊഴി തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മർഹബൻ യാ ത്വാലിബൽ ഇൽമ്, അല്ലയോ മുതഅല്ലിമേ സ്വാഗതം, അല്ലയോ ഇൽമ് തേടി വന്ന സഹോദരാ സ്വാഗതം. ഇന്ന ത്വാലിബൽ ഇൽമി ലതഹഫുൽ മലായിക, അല്ലാഹുവിന്റെ ഹബീബിന്റെ പുണ്യവചനമാണ്, അല്ലാഹുവിന്റെ ഇൽമ് തേടി വരുന്ന ആളുകളെ മലക്കുകൾ അവിടുന്ന് പൊതിയുകയാണ്, അവരുടെ ചിറകുകൾ കൊണ്ട് തണൽ വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മഹാന്മാരായ മലക്കുകൾ നിരനിരയായി നിന്ന് വാനലോകത്ത് നിന്ന് അല്ലാഹു നിശ്ചയിച്ച ഉന്നത ലോകം വരെ അനുഗ്രഹത്തിന്റെ ആശിസ്സുകളോടെ പൊതിയുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ചിറക് വിരിച്ച് തണൽ കൊടുക്കുകയാണ്. മലക്കുകളുടെ പവിത്രമായ ചിറകിന്റെ തണലിലാണ് ഇൽമു തേടിയെടുങ്ങുന്ന വിജ്ഞാനി. അതേ സമയത്ത് നിന്റെ മകൻ എന്ന പുതിയ കലാലയത്തിലേക്ക് പോകുന്നു. 50-60 ലക്ഷം കൊടുത്ത് മെഡിസിന്റെ സീറ്റ് വാങ്ങിയ രക്ഷിതാക്കളുണ്ട്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് എന്റെ മോൻ പോണതെങ്ങോട്ടാണ്, എന്റെ മകള് പഠിക്കുന്നത് എവിടെയാണ്, കള്ളിന്റെയും കഞ്ചാവിന്റെയും സിനിമയുടെയും സീരിയലിന്റെയും തോന്നിവാസത്തിന്റെയും അരാജകത്വങ്ങളുടെ മുഴുവനും കേളീരംഗമായ ഭൗതിക കലാലയത്തിന്റെ മുറ്റത്താണ് നമ്മുടെ പലരുടെയും മക്കള് പഠിക്കാൻ പോണത്. ആ അവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ 60 ലക്ഷത്തിന് പ്രശ്നമില്ല, 50 ലക്ഷത്തിന് പ്രശ്നമില്ല, ലക്ഷങ്ങൾ നിസാരമാണ്. കാരണം എന്തേ, എന്റെ മകൻ നാളെ വലിയൊരു ഡോക്ടറായാൽ എനിക്ക് പറയാനൊരു പേര്, എന്റെ മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, എന്റെ മകൻ ഇന്ന ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു,
എന്ന് പറയാനും നല്ലൊരു ജീവിതം ഭൗതിക ലോകത്ത് കിട്ടാനുമാണ്. അതിനു പകരം എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ മാറി വരണം. നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? എന്റെ മകനൊരു മുത്തഅല്ലിമാണ്. ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ട് സ്വന്തം പോറ്റാനുള്ള ഗൾഫുകാരനായിട്ട് ആരുടെയെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കാൻ എവിടെങ്കിലും കൊണ്ടിട്ടേക്കുകയാണോ എന്ന കമന്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അവിടെ പറയാനുള്ള മറുപടി വേണം. എന്റെ മകൻ പോയത് ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയാവാൻ പോയതാണ്. അതിവിടെ ഒരു ഡോക്ടർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഡെസിഗ്നേഷൻ അല്ല, ഒരു എഞ്ചിനീയർക്ക് പറയാൻ പറ്റുന്ന ഡെസിഗ്നേഷൻ അല്ല, ഒരു ഭൗതികവാദിക്കും പറയാൻ പറ്റുന്നതല്ല. എന്റെ മകനെ ഞാൻ വിട്ടത് എങ്ങോട്ടെന്നറിയുമോ? മദീനയുടെ രാജാവിന്റെ പിൻഗാമിയാകാൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാര് ലോകത്ത് സഞ്ചരിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ വിജ്ഞാനത്തിന്റെ പ്രചരണത്തിന്, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ വിസരണത്തിന്, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ സമ്പാദനത്തിന്. അതിനെല്ലാമാണ് മഹാന്മാരായ അമ്പിയാക്കന്മാര് പോയത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭൗതിക ലോകത്തെ ഹസനത്തിന് നൽകണമേ, പാരത്രിക ലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ. ഭൗതിക ലോകത്ത് ലഭിക്കുന്ന ഹസനത്തേതാണ്? അൽ ഇൽമു വൽ ഇബാദ, ഇൽമും ഇബാദത്തുമാണ് ഭൗതിക ലോകത്ത് ലഭിക്കുന്നത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭൗതിക ലോകത്തെ ഹസനത്ത് നൽകണമേ. വഫിൽ ആഖിറത്തി ഹസന, ഭൗതിക ലോകത്തെ ഹസനത്ത് നൽകണമെന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ ഇബാദ, വിജ്ഞാനവും ആരാധനയുമാണ്. പാരത്രിക ലോകത്ത് ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗമാണ്. ഇത് രണ്ടും ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസി ലോകമേ, നമ്മുടെ മക്കളെ നമ്മളെ പറഞ്ഞു വിടേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പിൻഗാമികളായി മാറാൻ. അമ്പിയാക്കന്മാര് മുഴുവനും വൈജ്ഞാനിക ലോകത്തെ സഞ്ചാരികളാണ്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടന്ന പ്രവാചകന്മാരുണ്ട്, കാലുഷ്യത്തിന്റെ കനൽക്കടകളിൽ കിടന്നു പോയ പ്രവാചകന്മാരുണ്ട്, തീച്ചൂളകളിലൂടെ നടന്നു പോയ പ്രവാചകന്മാരുണ്ട്. അതേസമയത്ത് വിജ്ഞാന ദാരിദ്ര്യം അനുഭവപ്പെട്ട ഒരു നബിയുമില്ല. അമ്പിയാക്കന്മാരെല്ലാം അതാതു കാലഘട്ടത്തിലെ വിജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ളവരാണ്. എന്നാൽ ആദ്യ പ്രവാചകരായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ആദ്യമായി പറയുന്നത് വിജ്ഞാനത്തിന്റെ വഴിയിലൊന്ന് സഞ്ചരിക്കാനാണ്. ഫലമ്മാ ഖലഖഹു, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക നഫർ, അവിടെയുള്ള സംഘത്തിന് ഒരു സലാം പറഞ്ഞിട്ട് വരൂ. വഹും നഫറും മിനൽ മലായികത്തി ജുലൂസ്. അല്ലയോ പ്രിയപ്പെട്ട ആദം അലൈഹിസ്സലാമേ, നിങ്ങൾ ആ നിൽക്കുന്ന സംഘത്തോട് പോയി സലാം പറയണം, എന്നിട്ട് അവരുടെ അഭിവാദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും എന്ന പവിത്രമായ അഭിവാദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുമ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വഫീഹി ദലീലുൻ അലസ്തിഹ്ബാബി സ്സഈലി ലിത്വലബിൽ ഇൽമി. ഈ ഹദീസിൽ ഒരു തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യ പ്രവാചകനോട് അല്ലാഹു തആല പറയുന്നത്, മഹാന്മാരായ അമ്പിയാ മലായിക്കത്തിലേക്ക് പോയി, മലക്കുകളിലേക്ക് പോയി, അവരുടെ ഒരു നടപടിയെ നേരിട്ടറിയാൻ അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. ഇതിൽ നമുക്ക് പ്രമാണമുണ്ട്. വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി സഞ്ചരിക്കണമെന്നും അധ്വാനിക്കണമെന്നും ഇതിൽ തെളിവ് കാണാം. ഇതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ
كتاب العلم اللو رديا مند بريان باب ما ذكر في ذهاب موسى في البحر إلى الخضر خضر عليه الصلاة والسلام إليك موسى نبي عليه السلام عند سمدر سنجارم ഈ വിഷയമായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുമ്പോൾ വിജ്ഞാനത്തിന്റെ വഴിയിലായി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസലാമിന്റെ സഞ്ചാരമാണ് അവിടുന്ന് പരാമർശിക്കുന്നത് ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ ഖിളർ നബി അലൈഹി സ്വലാമിനോട് മൂസ നബി അലൈഹി സ്വലാം പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കട്ടെയോ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കട്ടെയോ എന്ന് മൂസ നബി അലൈഹി സ്വലാം അന്വേഷിക്കുന്നു പദവി കൊണ്ട് നോക്കിയാൽ മൂസ നബി അലൈഹി സ്വലാം ആരാണ് അല്ലാഹുവിന്റെ കലീമാണ് അല്ലാഹുവിന്റെ റസൂലാണ് പക്ഷേ അമ്പിയാക്കന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിജ്ഞാനത്തിന്റെ വലിയ പദവിയാണ് ഇത് മഹാനായ ഇമാം ഖതീബുൽ ബഗദാദി അർ-റിഹ്ലത്തു ഫീ തലബിൽ ഹദീദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസലാമിനോട് ഈ വിഷയത്തിൽ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കാനും സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് അറിയിക്കപ്പെട്ട വ്യക്തിയോട് വിനയത്തോടെ പെരുമാറാനും ഈ വിശേഷങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് ഖതീബുൽ ബഗദാദി പറയുന്നു ദലാലത്തുൽ അലർത്തിഫായി ഖദറിൽ ഇൽമി വഉലുവി മൻസിലത്തി അഹ്ലിഹി ഈ പരാമർശങ്ങളിൽ നിന്ന് മുഴുവനും ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കലും അതിനു വേണ്ടിയുള്ള അധ്വാനം നടത്തലുമെല്ലാം പവിത്രമാണ് കാണിച്ചു തരാനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വിനീതനായിട്ടാണ് ഖിളർ നബിയോട് ചോദിക്കുന്നു കൂടെ വരട്ടെ ഖതീബുൽ ബഗദാദി റളിയല്ലാഹു അൻഹുവിന്റെ റിഹ്ല എന്ന ഗ്രന്ഥത്തിന് ഒരു മഹത്വമുണ്ട് മഹാന്മാർ ആ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഖതീബുൽ ബഗദാദിയുടെ റിഹ്ല വായിക്കണം എന്നാൽ നിങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യാനുള്ള പ്രചോദനമുണ്ടാകും അത്രയും എഫക്റ്റീവായ ഗ്രന്ഥമാണ് ഖതീബുൽ ബഗദാദിയുടെ അർ-റിഹ്ല എന്ന ഗ്രന്ഥം ഏതായാലും ശരി അമ്പിയാക്കന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തരുന്നത് വിജ്ഞാനത്തിന്റെ വഴിയിലായി സഞ്ചരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ദേശാടനം നടത്താൻ ഒരു നാട്ടിൽ നിന്ന് മറു നാട്ടിലേക്ക് പോകാൻ പണ്ഡിതന്മാരുടെ സവിധത്തിലേക്ക് ചെല്ലാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് പഠിപ്പിച്ചു തരുന്നത് അമ്പിയാക്കന്മാരിൽ ഓരോ ആളുകളെയും വിശദീകരിക്കുന്നില്ല അങ്ങനെ വിശദീകരിച്ച ഇമാമീങ്ങളെയും കാണുന്നുണ്ട് ഇമാമുൽ ആജുരിക്കൊരു ഗ്രന്ഥമുണ്ട് ആലിമീങ്ങളെ കുറിച്ച് പറയുന്ന അവരുടെ മഹത്വം പറയുന്ന ഗ്രന്ഥമുണ്ട് അതിന്റെ പരാമർശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അവസാനം ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ നമുക്ക് വരാം ഏതായാലും ശരി ഇമാമുൽ ആജുരി എവിടുന്ന് തുടക്കത്തിൽ എഴുതുന്നത് കാണാം അതുപോലെ മഹാന്മാരായ ഇൽമിന്റെ വിജ്ഞാനങ്ങളെ കുറിച്ച് പറഞ്ഞ പരിജ്ഞാനത്തിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞ നിരവധി അലിമീങ്ങൾ സഞ്ചാരത്തെയും അധ്വാനത്തെയും രേഖപ്പെടുത്തുമ്പോ അമ്പിയാക്കന്മാരെ പലരും പല വിജ്ഞാനത്തിന്റെയും ശൈലിയിലേക്ക് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ താഴെ നിർത്തിയിട്ടല്ല വിജ്ഞാനം കൊടുക്കുന്നത് അഥവാ ഇഖ്റ പറയാൻ കഅബാലയത്തിൽ നിന്നും അവിടുന്ന് കഅബാലയത്തിലേക്ക് കാണുന്ന ഉന്നതമായ ഒരു സ്ഥലത്തിരുത്തുമ്പോഴാണ് ഗാറ ഹിറായിൽ ഇരിക്കുമ്പോഴാണ് മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി ഇർതജിഫു في كفه الدهر والآيات والصحف പവിത്രരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ട സവിധത്തിലേക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത് ഉന്നതമായ ഒരു വിധാനത്തിലിരുന്നിട്ടാണ് അല്ലാതെ താഴ്വാരത്തിൽ നിന്നല്ല ഇത് പരാമർശിച്ച കവിയോട് ആദർശപരമായി എനിക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കവിത മനോഹരമായതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചു പോയതാണ് മുഹമ്മദും ഫീ ഫുആദിൽ ഗാരി ഇർതജിഫു ഫീ കഫ്ഹി ദഹ്റു വൽ ആയാതു വസ്സുഹുഫു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തെ മുഴുവൻ
പ്രവചനം അധികരിക്കാനുള്ള പരിജ്ഞാനത്തിന്റെ പറുദീസയായ ഖുർആൻ നൽകുന്നത് എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാരണം അത് വിജ്ഞാനത്തിന്റെ ഉന്നതി കാണിക്കാനാണ്. ഇനി വരൂ സഹോദരന്മാരെ, മഹാന്മാരായ സ്വഹാബികൾ, സ്വഹാബത്തിന്റെ മുഴുവനും അധ്വാനം വിജ്ഞാന സമ്പാദനത്തിനാണ്. സഞ്ചരിച്ച മഹാന്മാർ, ഞാൻ ഇന്ന് തൽക്കാലം ഒന്ന് നോക്കി വന്ന ഭാഗമതാണ്. പക്ഷേ അത് തുടങ്ങാൻ പോലുമുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട ഗിഫാർ ഗോത്രത്തിന്റെ നായകനായ അബൂദർറുൽ ഗിഫാരി അറിയുമോ? ഗിഫാർ ഗോത്രത്തിന്റെ നായകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ നിയോഗമറിഞ്ഞു. ഉടനെ ബഹുമാനപ്പെട്ട അബൂദർവദങ്ങൾ പറഞ്ഞു, ഉനൈസ് എന്ന സഹോദരനോട് പറഞ്ഞു, മക്കത്തേക്ക് പോകണം, അവിടുന്ന് കൃത്യമായി വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന രേഖകളെയും പ്രവാചകത്വവാദത്തിന്റെ പ്രമാണങ്ങളെയും നുബൂവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ രേഖകളെയും പഠിച്ചു വരണമെന്ന് പറഞ്ഞ് അബൂദർവദങ്ങൾ പറഞ്ഞുവിട്ടു. അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഉനൈസ് എന്നവർ മക്കയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റിപ്പറ്റി അറബികളിൽ നിന്ന് പല വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി വന്നു. പക്ഷേ മഹാനായ അബൂദർറു തങ്ങൾക്ക് മതിയായില്ല. ഇല്ല, ഇനിയും അറിയാനുള്ള മേഖലകളുണ്ട്, ഞാൻ പോവുകയാണ്. ലോകഗുരുവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മഗേഹമായ മക്കായുടെ മരുപ്പറമ്പിലെ കഴബാലയത്തിന്റെ തിരുത്തണലിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് അതിഥിയായി മൂന്ന് ദിവസം താമസിച്ച് അവിടുന്ന് വിജ്ഞാനത്തിന്റെ ഭണ്ഡാരങ്ങളെ മുഴുവനും അടുത്തറിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, എത്രയോ സ്വഹാബിമാരാണ് ഒരു വിഷയത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി നിരവധി സഞ്ചരിച്ചിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു മാസത്തെ വഴി ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഇലാ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ഫീ ഹദീസിൻ വാഹിദിൻ, ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ച് വാദിൽക്കലേക്ക് ചെല്ലുന്നു. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്ന് പറയുന്ന മഹാനായ സഹാബിയുടെ അടുക്കലേക്ക്, വീട്ടിന്റെ വാതിൽക്കലേക്ക് ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ചു. ഒരു ഹദീസ് അവിടെ ഉണ്ടെന്നറിഞ്ഞു വാതിൽക്കൽ ചെന്ന മുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആരാണ്? ഞാൻ ജാബിർ ബിൻ അബ്ദുല്ലാഹിയാണ്. എന്തിനാണ് വന്നത്? നിങ്ങളുടെ പക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ ഒരു ഹദീസിന് വേണ്ടിയാണോ ഇത്രയും ദൂരം വന്നത്? അതെ, നമ്മൾ കണ്ടുമുട്ടിയിട്ട് അങ്ങോട്ടും അവിടുന്ന് ഹദീസ് ലഭിക്കാതെ നിങ്ങളോ ഞാനോ മരിച്ചുപോയാൽ അതെനിക്ക് നഷ്ടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്ക് ചുംബനം കൊടുത്ത് ആലിംഗനം ചെയ്ത് വിളിച്ചിരുത്തിയിട്ട് നാളിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥകളെ കുറിച്ച് പറയുന്ന ഹദീ ആദരണീയരായ ജാബിർ ബിൻ അബ്ദില്ലാഹിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഹദീഫം വാങ്ങിയിട്ട് നേരെ വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഖമത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹും അസ്വദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹും കൂഫക്കാരാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിജ്ഞാനം നേടണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദത്തിൽ വരണം. കൂഫയിൽ നിന്ന് ദറസിൽ ഓതാൻ വേണ്ടി പോകുന്നു. ഇലാ മദീനത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് പോവുകയാണ്. അവർക്ക് ലക്ഷ്യമെന്താണുള്ളത്? മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്ന, ഞങ്ങൾ വിജ്ഞാനം നേടാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനത്തിന്റെ വഴിയിലെ സഞ്ചാരം അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാണ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു പറയുകയാണ് മിൻ ഐനലക ഹാദൽ ഇൽം എവിടെന്നാണ് നിങ്ങൾക്ക് ഈ ഇൽമ് മുഴുവനും കിട്ടിയത് ബിനഫിയിൽ ഇഅ്തിമാദ് വസ്സൈരി ഫിൽ ബിലാദ് വസബ്രിൻ കസബ്രിൽ ഹിമാർ വബുകൂരിൻ കബുകൂരിൽ ഗുറാബ് മഹാനവർകൾ പറയുകയാണ് ഷഅബിയോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഈ വിജ്ഞാനം മുഴുവനും എവിടെന്നാണ് കിട്ടിയത് മിൻ ഐന ലക ഹാദൽ ഇൽം ഈ ഇൽമ് എല്ലാം നിങ്ങൾക്ക് എവിടെന്നാണ് കിട്ടിയത് ബിനഫിയിൽ ഇഅ്തിമാദ് നിരവധി വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകുന്നുണ്ട് ഒന്ന് മറ്റൊന്നിലേക്കും ആസ്പദിക്കാൻ അവർ പോയില്ലെന്നാണ് അഥവാ വേറെ ജോലികളും ഇടപാടുകളും എല്ലാം ഒഴിവാക്കിയെന്നാണ് അതല്ല മഹാന്മാരായ അലിമീങ്ങളിൽ എത്രയോ പേരാണ് 40 കൊല്ലം വരെ ഉറങ്ങാത്ത മഹാന്മാർ ഇന്നലെ ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി നോക്കുമ്പോ ഒരിമാമ രേഖപ്പെടുത്തിയത് മാത്രം 42 ആളുകളെ കാണാം അവര് 40 കൊല്ലത്തോളം ഉറങ്ങിയിട്ടില്ല ബിനഫിയിൽ ഇഅ്തിമാദി അവര് കിടക്കയിലേക്ക് ചാഞ്ഞിട്ടില്ല ഒരു വസ്തുവിലേക്ക് അവർ ആസ്വദിച്ചിട്ടില്ല അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചവരുടെ ശരീരത്തിന്റെ സുഖം അവര് കണ്ടെത്തിയിട്ടില്ല നാടായ നാട് മുഴുവനും വിജ്ഞാനികളെ തേടി സഞ്ചരിച്ചു പോയവരാണ് അവര് കഴുതകളെ പോലെ ക്ഷമിച്ചവരാണ് എന്ന് പറഞ്ഞാൽ കഴുത എത്ര ഭാരം വെച്ചു കൊടുത്താലും സഹിക്കുന്ന ക്ഷമയുള്ളതിന്റെ ഉദാഹരണമാണ് അതുപോലെ അവരെന്തെല്ലാം ഭാരമുണ്ടായാലും എന്തെല്ലാം ത്യാഗമുണ്ടായാലും അത് മുഴുവനും സഹിച്ചവരാണ് വബുകൂരിൻ കബുകൂരിൽ ഗുറാബ് കാക്കകൾ നേരത്തെ ഉണരാറുണ്ട് എന്നതുപോലെ പ്രഭാതത്തിന് മുമ്പേ കൃത്യങ്ങൾ തുടങ്ങിയവരാണവർ ഉറങ്ങാതെ രാഷ്ട്രഭേദങ്ങൾ വകവെക്കാതെ അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി സമയഭേദങ്ങളോ രാഷ്ട്രഭേദങ്ങളോ ഒന്നും വകവെക്കാതെ സഞ്ചരിച്ച മഹാന്മാരാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ വിജ്ഞാന ശാഖയിൽ മുഴുവനും ഇടപെടാൻ കഴിഞ്ഞതെന്ന് മഹാന്മാര് പറയുമ്പോ അൽഹംദുലില്ലാഹ് നമുക്കിവിടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന മഹാനായ ഉസ്താദവർകൾ നിങ്ങൾ വിചാരിച്ചു പോയോ ഇത്രയും വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ലോകത്തിന് സമ്മാനിക്കുമ്പോ അവരുടെ രാത്രികൾ നമ്മൾ പലപ്പോഴും കിടന്നുറങ്ങുമ്പോ അവര് വൈജ്ഞാനികമായ ചർച്ചയിലാണ് ആലിമീങ്ങൾ മുഴുവനും പാതിരാത്രിയുടെ പഴുതിൽ അവർ മനനത്തിലൂടെയോ ഗ്രന്ഥപാരായണത്തിലൂടെയോ ഉറക്കൊഴിക്കുന്നവരാണ് എന്തിന് കൂടുതൽ പറയണം മഹാനായ ഉസ്താദവർകൾ 50 കൊല്ലം കൊണ്ട് ദിവസവും 11-12 ദർസുകൾ വീതമെടുത്ത് 11-12 മണിക്കൂറുകൾ അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി ശരീരം മുഴുവനും അതാ അവിടുത്തെ ആയുസ് മുഴുവനും ചെലവഴിക്കുന്നു നമ്മൾ സംസാരിച്ചു കളയുന്ന സമയം നമ്മളെ പല ആളുകളും പത്രം വായിച്ചു കളയുന്ന സമയം ചില ആളുകളൊക്കെ സിനിമ കണ്ടു കളയുന്ന സമയം നമ്മളൊക്കെ തെരുവിൽ ഉലാത്തുന്ന സമയം ആ സമയം മുഴുവനും അൽ ഇസ്തിഖാലു ബിൽ ഇൽമി മിൻ ഔലാമാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത് നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ എന്റെയും നിന്റെയും എല്ലാം മൂലധനമൊന്നാണ് എനിക്കും നിങ്ങൾക്കും എല്ലാം കിട്ടിയ മൂലധനമൊന്നാണ് ക്യാപിറ്റൽ ഇ സെയിം എന്റെയും നിങ്ങളുടെയും മൂലധനമൊന്നാണ് സമയമാണ് ഒരാൾ ആ സമയത്ത് നല്ല പുല്ല് കച്ചവടം നടത്തി അയാൾക്ക് പുല്ലിന്റെ വിലയാണ് കിട്ടിയത് വേറെ ഒരാൾ പൊന്നു കച്ചവടം നടത്തി അയാൾക്ക് പൊന്നിന്റെ വിലയാണ് കിട്ടിയത് എന്നാൽ എല്ലാ
കച്ചവടക്കാരും നടത്തിയിട്ട് കിട്ടുന്ന ലാഭത്തേക്കാൾ വലിയ ലാഭമാണ് അൽഇസ്തിഗാലു ബിൽ ഇൽമി. ഇൽമു കൊണ്ട് ജോലിയാകുന്നവൻ വിജ്ഞാനത്തിന്റെ വഴിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, അവന്റെ അധ്വാനം അതിന്റെ പ്രതിഫലം പൊന്നു കച്ചവടക്കാരന് കിട്ടിയതിനേക്കാൾ, രാഷ്ട്രീയ കച്ചവടക്കാരന് കിട്ടിയതിനേക്കാൾ, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ അമൂല്യമാണ്. അപ്പോൾ മഹാന്മാരായ നമ്മുടെ അലിമീങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട കൂട്ടൂർ ഉസ്താദ് അവരുടെ ദർസിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോ മഹാൻ അവരുടെ എത്രയാണ് നമ്മൾ ആദരിക്കേണ്ടത്. കാരണമെന്തേ, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ സമ്മാനിച്ചയാളെന്ന നിലക്കല്ല, കുറെ കച്ചവടക്കാരെ സമ്മാനിച്ചു എന്ന നിലക്കല്ല, കുറെ വിളക്കുമാടങ്ങളെ സമ്മാനിച്ച വലിയ പവർ ഹൗസാണ്, ലൈറ്റ് ഹൗസാണ് മഹാനായ ഉസ്താദ് അവർകൾ. എന്തിനാണ് നമ്മൾ പറയുന്നത്, ശൈഖുന പൊന്മള ഉസ്താദിനെ പോലെയുള്ള വലിയൊരു നിര അലിമീങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ശിഷ്യന്മാരെ നോക്കുമ്പോൾ ഉസ്താദുമാരുടെ പവർ മനസ്സിലാകുമല്ലോ. അത്രയും വലിയ പദവിയുള്ള ശിഷ്യന്മാരെ തന്നെ ആത്മീയ കേരളത്തിനും ലോകത്തിനും സമ്മാനിച്ച മഹാനാണ്. ഏകദേശം പൂർണ്ണമായും തന്നെ പൊന്മള ഉസ്താദ് അവരുടെ വിജ്ഞാന ജീവിതം മുഴുവനും ഉസ്താദിന്റെ ശിക്ഷണത്തിലാണ്. കേവലം ചില കിതാബുകൾ പറഞ്ഞുകൊടുത്തതല്ല, ഒരു വ്യക്തിയെ എല്ലാ നിലയിലും പാകപ്പെടുത്തുന്നതാണ് ഒരു മുദരിസ് ചെയ്യുന്ന ജോലി.